എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ? ഈ ചോദ്യത്തിന് മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളുടെ സംശയങ്ങൾക്ക്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകലാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. വളരെ കൃത്യമായ എൻ്റെ അറിവിൽ നിന്ന് ഞാൻ നൽകുന്ന സന്ദേശങ്ങളാണ്. മനോജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ, അദ്ദേഹത്തെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അദ്ദേഹം ഫാദറായി ഇരിക്കുന്ന സമയത്തേ ഉള്ളൂ. അതിനുശേഷം എനിക്ക് വന്ന നിരവധി ചോദ്യങ്ങളിൽ ഒന്നാണ്, എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ? രണ്ട്, മതം മനുഷ്യന്റെ സൃഷ്ടിയല്ലേ? അതൊരച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ മതങ്ങൾ ആളുകളുടെ വയറ്റപ്പിഴപ്പല്ലേ? ദൈവങ്ങളെ മനുഷ്യൻ ഉണ്ടാക്കിയതല്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. ഇതിനൊക്കെ മറുപടി പറയുക എന്നുള്ളത് ആര് വിചാരിച്ചാലും സാധ്യമല്ല. ഒരു ക്രിസ്തീയ വൈദികനായ ഞാൻ എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയാനായിട്ട് ശ്രമിക്കുന്നു. എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്ന ചോദ്യത്തിന്റെ ഉത്തരം അല്ല എന്ന്. എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം അല്ല എന്ന് തന്നെയാണ്. ഉദാഹരണം താഴെ പറയും. എന്നാൽ ഒരു ദൈവത്തെ പല പേരിട്ട ആളുകൾ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. ഒരു ദൈവത്തെ പല പേരിൽ ആളുകൾ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. പക്ഷേ എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇനി നമുക്ക് മനസ്സിലാകുന്ന ഉദാഹരണത്തിലേക്ക് കടക്കാം. നമ്മുടെ വീട്ടിൽ റോസാപ്പൂ ഉണ്ട്, നമ്മുടെ വീട്ടിൽ മറ്റ് പൂവുകളുണ്ട്. റോസാപ്പൂവിൻ്റെ മറ്റു പൂവിനുള്ള ഗുണഗണങ്ങളും ഉണ്ട്. മറ്റു പൂവിനുള്ള ഗുണഗണങ്ങൾ റോസാപ്പൂവിലും നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ് എല്ലാ പൂവും ഒരേ പൂവല്ല. എല്ലാ പൂവും വ്യത്യാസമുള്ളതാണ്. എല്ലാ പൂവിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. എനിക്ക് എല്ലാ പൂവിൻ്റെയും പ്രത്യേകത പറയേണ്ട ആവശ്യം ഇല്ല. എനിക്ക് വേണ്ടത് റോസാപ്പൂവിനെ കുറിച്ച് മാത്രം പറയുക. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾ റോസാപ്പൂവിനിട്ട പേര് റോസ എന്നാണെങ്കിൽ റോസാപ്പൂവിന് വിരോധമില്ല. നിങ്ങൾ റോസാപ്പൂവിനെ ചെമ്പരത്തി എന്ന് വിളിച്ചോളൂ, അപ്പോഴും റോസാപ്പൂവിന് വിരോധമില്ല. റോസാപ്പൂ തൻ്റെ ഗുണങ്ങൾ അന്നേരവും ചെയ്തുകൊണ്ടിരിക്കും. തൻ്റെ സൗന്ദര്യം, തൻ്റെ മണം, തൻ്റെ തേന് അന്നേരവും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. റോസാപ്പൂവിനെ നിങ്ങൾ ഏത് പേര് വേണമെങ്കിലും വിളിച്ചോളൂ, അതിന് റോസാപ്പൂവിനെതിരില്ല. അതുകൊണ്ട് ഈ രണ്ട് എക്സാമ്പിളും ചേർത്ത് വെച്ചുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, എല്ലാ ദൈവങ്ങളും ഒന്നല്ല. ഇനിയും നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും വിരോധമില്ല. പല പേരിൽ വിളിക്കുന്നതിൽ തെറ്റുമില്ല. ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച്, യേശു എന്ന ദൈവത്തെക്കുറിച്ച് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗുണഗണങ്ങൾ മറ്റ് ദൈവങ്ങളിൽ കണ്ടെന്ന് വന്നേക്കാം. മറ്റ് ദൈവങ്ങളെന്ന് ഞാൻ ആരെയും വിളിക്കുന്നില്ല. മറ്റു ദൈവങ്ങളിൽ വിളിക്കുന്നവർ ആ ദൈവത്തിൽ ഈ ഗുണഗണങ്ങൾ കണ്ടേക്കാം. അവരുടെ വിശ്വാസത്തെയോ അവരുടെ അടിസ്ഥാന അനുഷ്ഠാനത്തെയോ നിന്ദിക്കാനും ഞാൻ തയ്യാറല്ല, വന്ദിക്കാനും തയ്യാറല്ല. അത് പാലിക്കുന്നവർ അത് പാലിച്ചു തന്നെ പോകണം എന്ന് വിശ്വസിക്കുന്ന ആള് തന്നെയാണ് ഞാൻ. പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ മനുഷ്യനല്ലെന്നല്ല. എനിക്ക് എല്ലാ വ്യക്തികളോടും വളരെയേറെ സ്നേഹമാണ്. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പഠിപ്പിക്കുന്ന 100 കുട്ടികൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ദൈവം എന്ന് പറയുന്ന വ്യത്യാസം ഇല്ല എന്നല്ല. എനിക്ക് എൻ്റെ ദൈവമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റോസാപ്പൂവിന് റോസാപ്പൂവിൻ്റെതായ പ്രത്യേകതയുണ്ട്. റോസാപ്പൂവിനെ നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും റോസാപ്പൂവിനെതിരൊന്നുമില്ല. റോസാപ്പൂ അതിൻ്റെതായ രീതിയിൽ നിൽക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ത്രിയേക ദൈവത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അതിലേറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് യേശു എന്ന വ്യക്തിത്വം, ആളത്വമാണെങ്കിലും ആ ദൈവത്തെയും പലരും പല പേരിൽ വിളിച്ചു. നസ്രായൻ, പ്രവാചകൻ, ദാവീദ് പുത്രൻ, യേശു, ഇമ്മാനുവേൽ, മഷിഹ എന്നൊക്കെ വിളിച്ചു. ഇതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെതായ വലിയ ആളത്വം ഉള്ളതുകൊണ്ട് എന്തു പേര് വിളിച്ചാലും വിളിക്കുന്നതാരെ എന്നതിനെ ആശ്രയിച്ചിരിക്കും.
എന്റെ യേശുവിന് മാത്രമുള്ള പ്രത്യേകതകൾ എന്തെല്ലാമാണ് അതും കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാ, എന്റെ യേശു കന്യകയിൽ നിന്ന് ജനിച്ചവനാണ്. ഏതെങ്കിലും മറ്റു മതങ്ങളിലെ ദൈവങ്ങൾ അങ്ങനെ പറയപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ട്, എന്റെ യേശുവിന് ഭൂമിയിൽ ഒരു പിതാവില്ല, ഭൂമിയിൽ കാണപ്പെടുന്ന ഒരു പിതാവില്ല. അദ്ദേഹത്തിന് പിതാവുണ്ട്, പിതാവാം ദൈവമുണ്ട്, എന്നാൽ ഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ദൈവമില്ല. മൂന്ന്, ഒത്തിരി പറയാനുള്ളതുകൊണ്ട് 15 മാത്രം പറയുന്നു. മൂന്ന്, ഒരു ദാസന്റെ മുമ്പിൽ കുനിഞ്ഞ് സ്നാനമേൽക്കാൻ വേണ്ടി നിന്നുകൊടുത്ത വേറൊരു ദൈവമില്ല. ചെരുപ്പുകളുടെ വാറഴിപ്പാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞിട്ട് പോലും എന്നെ നീ മാമോസ മുക്കണം എന്ന് പറഞ്ഞ് നിന്നുകൊടുത്ത വേറൊരു ദൈവമില്ല. ചുങ്കക്കാരന്റെയും വേശ്യയുടെയും സാധാരണക്കാരന്റെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം താമസിക്കുകയും അവരിൽ ഒരാളായി ജീവിക്കുകയും ചെയ്ത വേറൊരു ദൈവമില്ല. അവരെ സ്നേഹിച്ച് അവരുടെ കൂടെ അവരിൽ ഒരാളായി താമസിച്ച വേറൊരു ദൈവമില്ല. 4, 5, സ്വന്ത ശരീരം ഭക്ഷണമായി നൽകിയ വേറൊരു ദൈവമില്ല. ഇത് കഴിക്കുന്നവന് നിത്യജീവൻ കിട്ടും. അമർത്യതയുടെ ഔഷധമായ എന്റെ ശരീരം ഭക്ഷിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞ വേറൊരു ദൈവം സ്വന്തമായി വീതം വെച്ചു കൊടുത്തിട്ടില്ല. 6, മറ്റുള്ളവരുടെ വേദന കണ്ട് മനസ്സലിഞ്ഞ് സൗഖ്യം കൊടുത്ത, എഴുന്നേൽപ്പിച്ച് നടത്തിയ, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച വേറൊരു ദൈവമില്ല. 7, വഴിതെറ്റിപ്പോയ ആടിനെ, തെറ്റായ വഴിയിൽ നടന്ന ആടിനെ കണ്ടെത്തി തോളിലെടുത്തുകൊണ്ട് വരുന്ന സ്നേഹം നിറഞ്ഞ വേറൊരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല. കടലിന്റെ മീതെ നടന്ന് താനാണിതെല്ലാം സൃഷ്ടിച്ചതെന്ന് വ്യക്തമായി കാണിച്ച വേറൊരു ദൈവത്തെ ഞാൻ കാണുന്നില്ല. മീനിന്റെ ഉള്ളിൽ ബ്രഹ്മമുണ്ട് എന്നും അത് ചതുർബ്രഹ്മമാണെന്നും എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറയുന്ന വേറൊരു ദൈവത്തെ കാണുന്നില്ല. 10, 5 കൊണ്ട് 5000 പുരുഷന്മാരെ എന്ന് പറഞ്ഞാൽ 10-20,000 പേരെ പോഷിപ്പിച്ച വേറൊരു ദൈവത്തെ എനിക്കെങ്ങും കാണാൻ കഴിയുന്നില്ല. 11, ചെകിട്ടത്തടിച്ചപ്പോഴും മുഖത്ത് തുപ്പിയപ്പോഴും അവനെയും സ്നേഹിക്കുകയും അവന്റെയും രക്ഷകനായി ജീവിക്കുകയും ചെയ്ത വേറൊരു ദൈവത്തെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. 12, കുരിശിൽ മരിച്ച്, ഞാനത് മറ്റേ വീഡിയോയിലും പറഞ്ഞു, രക്തം വാർന്നൊഴുകി മറുവിലയായി സ്വന്തമായി കൊടുത്ത വേറൊരു ദൈവത്തെ കാണുന്നില്ല. എനിക്ക് വേറൊരു ദൈവത്തെ കുറിച്ച് പറയേണ്ടാത്തതുകൊണ്ടാണ് ക്ലിയർ ചെയ്ത് പറയുന്നത്. 13, മരണത്തിൽ നിന്ന് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തി കല്ലറയ്ക്കകത്ത് വെച്ചിട്ട് കല്ലറ തുറന്ന് ഉദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത വേറൊരു ദൈവത്തെ കാണുന്നില്ല. 14, 2 വീണ്ടും വരുമെന്ന് പറഞ്ഞിരിക്കുന്ന വേറൊരു ദൈവത്തെ കാണുന്നില്ല. 15, മറ്റുള്ളവരെ കരുതിയാൽ നിനക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ദൈവത്തെയും കാണുന്നില്ല. മറ്റുള്ളവരെ കരുതിയാൽ, നീ നിന്നെ കരുതിയല്ല, മറ്റൊരുത്തിനെ കരുതി. ഒരുപക്ഷെ ക്രിസ്തീയ മതം ഇത്രമാത്രം ഫ്ലറിഷ് ആയതിന്റെ പിന്നിലെ കാരണം ക്രിസ്തു പഠിപ്പിച്ചത് മറ്റുള്ളവരെ കരുതാൻ, അങ്ങനെ കരുതാൻ, അത്രമാത്രം കരുതാൻ, നിന്നെ പോലെ മറ്റുള്ളവരെ കരുതാൻ പഠിപ്പിച്ച മറ്റൊരു ദൈവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാകട്ടെ, ഉണ്ടായിരുന്നെങ്കിലും അത് നല്ലത്. റോസയുടെ കൂട്ടു മണമുള്ള, റോസയുടെ കൂട്ടു നിറമുള്ള വേറെ ചെടികൾ ഉണ്ടാകട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നത് റോസയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നത് നസ്രാനായ യേശുവിനെയാണ്, ലോകത്തിന്റെ രക്ഷകനെയാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കാൻ, ആ ദൈവത്തിൽ ആരാധിക്കുവാൻ ആണ് എന്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേറൊരാളെ പുച്ഛിക്കാനോ ഒന്നും തയ്യാറല്ല.
അവരവരുടെ ദൈവത്തെ ചെയ്യട്ടെ, അവരവർ അവരവരുടെ ദൈവത്തെ ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണുന്നവർക്ക് മറ്റൊരു മതത്തിൽപ്പെട്ടവരാണ് എങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും യേശുക്രിസ്തുവിന്റെ ആളായി മാറട്ടെ. ക്രിസ്ത്യാനികളായിരിക്കുന്നവർക്ക് വേറൊരു ദൈവത്തെയാണ് ഇഷ്ടമെങ്കിൽ ആ ദൈവത്തിന്റെ ആളാകട്ടെ. ഒറ്റ വാക്കിൽ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടരുത്, അതിന് നമുക്കിടയാകരുത്. വളരെ സ്നേഹത്തോടെ തന്നെ പറയുന്നു, ഒരിക്കലും ഇതിനകത്ത് വ്യക്തിഗതമായ വിദ്വേഷങ്ങളൊന്നുമല്ല, വളരെ സ്നേഹത്തോടെ തന്നെയാണ് പറയുന്നത്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കും.